വാദങ്ങൾ തുടരുമ്പോഴും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് മാണി വിഭാഗം. കോട്ടയത്ത് തോമസ് ചാഴികാടന്റെ പ്രചാരണ ബോർഡുകൾ ഉടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് എസ് അജിത് കുമാർ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്, പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തേടി ഇപ്പോൾ പി ജെ ജോസഫ് തലസ്ഥാനത്ത് തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മാണിയുടെ ക്യാമ്പിലെ നീക്കങ്ങൾ? ഇന്നലെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ചാഴികാടൻ എൻ എസ് എസ് നേതൃത്വത്തെ കണ്ടു കഴിഞ്ഞു. ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്? സമ്മർദ്ദങ്ങൾക്കൊന്നും ഇനി വഴങ്ങില്ല എന്നല്ലേ? പ്രജുല, തീർച്ചയായും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ജോസ് കെ മാണിയുടെ വീട്ടിലാണ്. ഇവിടെ കൂടിയാലോചനകളൊന്നുമില്ല. കെ എം മാണി പാലായിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. നേതാക്കളെ ആരെയും കാണുന്നില്ല. തോമസ് ചാഴിക്കാടൻ രാവിലെ തന്നെ പ്രചാരണം തുടങ്ങി. ഇന്നലെ തന്നെ ജില്ലയിലെ ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടു. ഇന്ന് രാവിലെ നമ്മൾ കോട്ടയം നഗരത്തിൽ കണ്ടത് തോമസ് ചാഴിക്കാടൻ്റെ പ്രചാരണ ബോർഡുകൾ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വെച്ച് കഴിഞ്ഞു. അതായത് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം അവർ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നോട്ടില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് പറയുന്നത്. മറ്റൊരു കാര്യം മാണി വിഭാഗം പറയുന്നത്, പി ജെ ജോസഫ് മത്സരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ ഇന്ന് നടക്കുന്ന ചർച്ചകൾ എന്നും മാണി വിഭാഗം വ്യക്തമാക്കുന്നു. കാരണം സീറ്റ് കിട്ടാത്തപ്പോൾ ഉടൻ കോൺഗ്രസ് നേതാക്കളെ പി ജെ ജോസഫ് പോയി കണ്ടത് തങ്ങളുടെ ആക്ഷേപം ശരിവെക്കുന്നതാണ് എന്നാണ് മാണി വിഭാഗം ഇപ്പോൾ പറയുന്നത്. അതിൽ കേരള കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെന്ന് മാണി വിഭാഗം തുടക്കം മുതൽ പറഞ്ഞിരുന്നതിൻ്റെ അത് ഏറ്റവും ഒടുവിലത്തെ അത് ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടൊരു പിന്നോട്ട് പോക്കില്ല. ഘടകകക്ഷിയുടെ ഒരു സീറ്റിൽ ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന് സംബന്ധിച്ച് ആ കക്ഷി തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് തോമസ് ചാഴിക്കാടൻ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. പിന്നോട്ടില്ല എന്ന് പറയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും കാണാനുള്ള ശ്രമമാണ് ആദ്യം തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ നടത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇന്നലെ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൻ്റെ യോഗം ചേർന്നപ്പോൾ ഒരു ഭാഗം പ്രവർത്തകർ തോമസ് ചാഴിക്കാടനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ പങ്കെടുത്ത ആ യോഗത്തിൽ അത്തരമൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പിന്നീട് മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞത് തങ്ങൾക്ക് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനത്തിനും താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം പറയുന്നില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. മാണി വിഭാഗം പിന്നോട്ട് പോകുന്നില്ല. പി ജെ ജോസഫ് എന്ത് നിലപാടെടുത്താലും പ്രശ്നമില്ല. പക്ഷേ പി ജെ ജോസഫ് പാർട്ടി വിട്ട് പോയി അല്ലെങ്കിൽ വിമതനോ മറ്റോ ആയി വന്നാൽ യു ഡി എഫ് അദ്ദേഹത്തെ സംരക്ഷിക്കരുത് എന്ന അഭിപ്രായം മാണി വിഭാഗത്തിനുണ്ട്. അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിശക്തമായ നിലപാട് മാണി വിഭാഗം സ്വീകരിക്കുകയും ചെയ്യും. തീർച്ചയായും ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം ഉടൻ ഉണ്ടാകും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രജുല, അജിത്ത്, നേരത്തെ വരുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ പി ജെ ജോസഫിന്റെ ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മാണി വിഭാഗം നേതാക്കളുമായും യു ഡി എഫ് നേതൃത്വം ബന്ധപ്പെട്ടേക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സൂചനകളോ ചർച്ചകളോ നീക്കങ്ങളോ അങ്ങനെ അറിയാൻ കഴിയുന്നുണ്ടോ അവിടെ? ഇന്നലെ ബെന്നി ബെഹനാൻ രാവിലെ ഒരു പ്രസ്താവന നടത്തി കേരള കോൺഗ്രസിലെ തർക്കങ്ങളിൽ ഇടപെടുമെന്ന്. വലിയ തോതിലുള്ള ഒരു അതിർത്തി കെ എം മാണി രേഖപ്പെടുത്തുകയും അതിനെ തുടർന്നാണ് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തങ്ങൾ ഇടപെടില്ല, അത് അവരുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല പിന്നീട് തിരുത്തുകയും ചെയ്തത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. പക്ഷേ ഇവരുമായി തീർച്ചയായും സംസാരിക്കാൻ തങ്ങൾ തയ്യാറാണ്. കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചയ്ക്കോ അവരെ വിളിക്കുകയാണെങ്കിൽ സംസാരിക്കാനോ പ്രശ്നമില്ല എന്ന് തന്നെയാണ് മാണി വിഭാഗം പറയുന്നത്. പക്ഷേ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല, അത്തരം നീക്കം ഉണ്ടായിട്ടില്ല എന്നാണ് മാണി വിഭാഗം നേതാക്കൾ ജോസ് കെ മാണിയും കെ എ മാണിയുടെ അടുത്ത വൃത്തങ്ങളും ഇതുവരെയും നൽകുന്ന സൂചനകൾ.